السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. الله سبحانه وتعالى അവൻ്റെ അടിമകളായ നമുക്ക് അവൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് പരലോകത്തിൻ്റെ നന്മകളെ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ സൗഭാഗ്യം തരുമാറാകട്ടെ. ആ നിലയിലുള്ള ജീവിതത്തെ സംബന്ധിച്ച് പരസ്പരം ഉണർത്തിയും ഓർമ്മപ്പെടുത്തിയും നമുക്കിടയിലുള്ള സൗഹൃദ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇത്തരം സൽക്കർമ്മങ്ങളിലൂടെ പടച്ചവൻ്റെ പ്രീതിയും പരലോകത്തിൻ്റെ മോക്ഷവും മാത്രം ലാക്കാക്കുന്ന നിറഞ്ഞ നിഷ്കളങ്കതയുടെ ഇഖ്ലാസിൻ്റെ സ്വഭാവ വിശേഷണത്തെയും അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, അഥവാ അവൻ്റെ അടിമകളോട് സംവദിക്കുന്നതിന് വേണ്ടി, സംസാരിക്കുന്നതിന് വേണ്ടി അവൻ അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ വാക്യങ്ങളാണ്. അള്ളാഹു സ്നേഹനിധിയാണ്, സ്നേഹസമ്പന്നനാണ്, വാത്സല്യനിധിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് അവരുടെ മാതാക്കൾ നൽകുന്ന വാത്സല്യത്തെക്കാളും ഏറെ അവൻ നൽകുമെന്നത് തീർച്ചയാണ്. പിതാക്കളെക്കാളേറെ സ്നേഹം പകരുന്നവൻ പടച്ചവനാണ്. ആ സ്നേഹത്തിൻ്റെ പ്രകടനം എന്ന നിലയിലാണ് വിശുദ്ധ ഖുർആനിനെ മനുഷ്യർക്കായി അവതരിപ്പിച്ചത് എന്ന് ഖുർആൻ തന്നെ ഒരിടത്ത് വ്യക്തമാക്കുന്നുണ്ട്. എല്ലാവർക്കും സുപരിചിതമായ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്ന വചനം അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അർറഹ്മാൻ, കാരുണ്യവാനായ നാഥൻ. അല്ലമൽ ഖുർആൻ, അവൻ ഖുർആനിനെ പഠിപ്പിച്ചവനാണ്. റഹ്മാനായ, കാരുണ്യവാനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തുടങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടിയായി പറഞ്ഞത് അല്ലമൽ ഖുർആൻ എന്നാണ്. ഈ ഖുർആനിനെ അവൻ പഠിപ്പിച്ചു. അതുപോലെ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യർക്ക് പരസ്പരം അവരുടെ ആശയവിനിമയം നടത്തുന്നതിനാവശ്യമായ ഭാഷാശൈലിയെയും അത്തരത്തിലുള്ള ഒരു കഴിവിനെയും അള്ളാഹു കനിഞ്ഞരുളി. ഇത് കാരുണ്യവാനായ നാഥൻ്റെ അനുഗ്രഹമാണ്.
അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകുന്ന മറ്റുതര അനുഭവങ്ങളെ സംബന്ധിച്ചിട്ട് എണ്ണി 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 ഓരോന്നും പറയുന്നു. ഇതിലേറ്റവും പ്രധാനമായി പരസ്പരമുള്ള നമ്മുടെ ആശയവിനിമയത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഭാഷണ ശൈലിയെയും ആ ഭാഷണ ശൈലി ഉപയോഗിച്ചുകൊണ്ട് പടപ്പുകളും പടച്ചവനും തമ്മിലുള്ള സംസാരത്തിലൂടെ ആത്മീയ സംസ്കരണത്തിനും സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെ വളർച്ചയ്ക്കുമൊക്കെ ഈ വിശുദ്ധ വാക്യങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന സന്ദേശം പകരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഒരു വേദവാക്യം പോലെ ഓതുകയോ പുണ്യം കിട്ടുന്നതിന് വേണ്ടി പാരായണം ചെയ്യുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് സ്നേഹനിധിയായ ഒരു യജമാനൻ തൻ്റെ പ്രിയപ്പെട്ട അടിമയോട് സംസാരിക്കുന്ന വാക്കുകളെപ്പോലെ അതിനെ കേൾക്കാൻ ശ്രമിക്കണം. ഈ വിനീതിൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം റമദാനിൻ്റെ രാത്രി നമസ്കാരത്തിൽ പിന്നിൽ നിന്ന് ഓതിക്കേട്ടപ്പോൾ മനസ്സിൽ തറച്ച ചില വചനങ്ങൾ, ആ വചനങ്ങളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നിങ്ങളുമായി എൻ്റെ മനസ്സിലുണ്ടായ വികാരത്തെ പങ്കുവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഈ സമയത്തെ വിനിയോഗിക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമസ്കാരത്തിന് വേണ്ടി അഥവാ തറാവീഹ നമസ്കാരത്തിന് വേണ്ടി നിന്നപ്പോൾ കൃത്യമായി ഓരോ ജുസു ഓരോ രാത്രിയിലും ഓതുന്ന കണക്കനുസരിച്ച് സൂറത്തുൽ മുഅ്മിനൂൻ അഥവാ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന അധ്യായത്തിലാണ് തറാവീഹ് നമസ്കാരം ആരംഭിച്ചത്. ഐച്ഛികമായ ഒരു കർമ്മം നിർവഹിക്കുന്ന പ്രതീതിയോടുകൂടി തറാവീഹ് നമസ്കരിക്കാൻ ഇമാമിൻ്റെ പിന്നിൽ തുടർന്നപ്പോൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതി തുടങ്ങിയ ഖദ് അഫ്ലഹൽ മുഅ്മിനൂന എന്ന വചനങ്ങൾ മറ്റൊരർത്ഥത്തിൽ വല്ലാതെ മനസ്സിനെ സ്വാധീനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസി വിഭാഗത്തിൻ്റെ ജീവിത ശൈലിയെയും അവർ അവരുടെ ജീവിതത്തിൽ നിലനിർത്തുന്ന മാനുഷിക മൂല്യങ്ങളെയും സദാചാരബോധത്തെയും സനാതന ബോധത്തെയും മൂല്യങ്ങളെയും ഒക്കെ എണ്ണി എണ്ണി പറയുകയും അത്തരം വിശ്വാസികളുടെ സ്വർഗീയമായ വിജയത്തെ അള്ളാഹു എടുത്തു പറയുകയും ചെയ്തുകൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായം ആരംഭിക്കുന്നത്. എൻ്റെ മനസ്സിനെ ഈ നിലയിൽ സ്വാധീനിക്കാൻ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ വഴിവെച്ചു എന്ന് പറയുന്നതിൽ വിരോധമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാടിൻ്റെ പരിസരത്ത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കണ്ണൂർ മെഡിക്കൽ കോളേജിൽ മെഡിസിന് പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ, പേരുകൊണ്ട് ജനനം കൊണ്ട് മുസ്ലിം കുടുംബത്തിൽ വളർന്നവരാണെങ്കിലും ഇന്ന് യുക്തിവാദികളായി നിരീശ്വരവാദികളായി കഴിഞ്ഞുകൂടുന്ന ഒരു പറ്റം സഹോദരങ്ങൾ എന്നെ സമീപിച്ചിരുന്നു. അവരുടെ വർത്തമാനത്തിൽ ആദ്യാവസാനം നിഴലിച്ച് കണ്ടത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങളാണ്, പരാതികളാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ വിദ്യാസമ്പന്നരായി ഇത്തരം കലാലയ വളപ്പുകളിലേക്ക് മറ്റ് വിഭാഗത്തോടൊപ്പം എത്തിപ്പെട്ടപ്പോൾ ഞങ്ങൾ മുസ്ലിം കുടുംബത്തിലാണല്ലോ എന്നത് ഒരു നാണക്കേട് പോലെ അവർ വിചാരിക്കുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതിന് അവർ ചില ഉദാഹരണങ്ങളൊക്കെ അല്ലെങ്കിൽ ചില ആക്ഷേപങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അന്നത്തെ രാത്രിയിലുള്ള ഈ നമസ്കാരം കേട്ടപ്പോൾ, വിശുദ്ധ ഖുർആനിൻ്റെ വചനം കേട്ടപ്പോഴാണ് ഇത് സർവാധിപതിയായ സ്നേഹസമ്പന്നനായ നമ്മളുടെ നാഥൻ നമ്മോട് സംവദിക്കുന്നതിന് വേണ്ടി, സംസാരിക്കുന്നതിന് വേണ്ടി, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ അതാത് സമയങ്ങളിൽ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, സാന്ത്വനപ്പെടുത്തുന്നതിന് വേണ്ടി അവതരിപ്പിച്ച വേദവാക്യമാണ് എന്ന് ബോധ്യപ്പെട്ടത്. പരിശുദ്ധ ഖുർആനിൽ സാന്ദർഭികമായി പറയട്ടെ, ഒരു അധ്യായമുണ്ട്, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇതും സുപരിചിതമായ ഒരു അധ്യായമാണ്. ഇതിനെ അള്ളാഹു അവതരിപ്പിച്ചത് ഖുർആനിക പണ്ഡിതന്മാരുടെ വീക്ഷണം വെച്ച് പറഞ്ഞാൽ തസല്ലി എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്, അഥവാ സാന്ത്വനം നൽകുക, ആശ്വസിപ്പിക്കുക, സമാധാന വാക്കുകൾ ചൊരിയുക എന്ന ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിച്ച വചനമാണ്. അഥവാ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി അറേബ്യൻ സമൂഹത്തിൽ കറങ്ങി നടന്നിരുന്ന പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്നത്തെ ജനത കാട്ടിയ നിസ്സഹകരണം, അന്നത്തെ ജനത കാട്ടിയ മോശമായ പ്രതികരണം, പെരുമാറ്റ ശൈലി, ഇതൊക്കെ അവിടുത്തെ വല്ലാതെ വേദനിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്തു. ആ മനസ്സിന് തട്ടിയ വേദനയിൽ ആരും ആശ്വസിപ്പിക്കാനില്ലാതെ, ആരും ഒരു സമാധാന വാക്ക് പോലും പറയാതെ, ഉറ്റവരും ഉടയവരും ബന്ധുമിത്രാദികൾ പോലും ആ പുതിയ പ്രബോധനത്തെ എതിർത്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അള്ളാഹു പറഞ്ഞ ഒരു വാചകം അല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ച ഒരു ചില വചനങ്ങൾ, യാസീൻ, ഹേ നബിയെ,
والقرآن الحكيم تتسمبورنا مايا اي قرآننا تنيانا ستيم إنك لمن المرسلين تانغل പ്രവാചകന്മാരിൽ പ്രവാചകന്മാരിൽപ്പെട്ടവർ തന്നെയാണ്. ആരെന്തു പറഞ്ഞാലും, ആരെങ്ങനെ ആക്ഷേപിച്ചാലും, ആര് എന്ത് അന്യായങ്ങൾ അങ്ങയുടെ മേൽ ചുമത്താൻ ശ്രമിച്ചാലും, ഇന്നക അലാ സിറാത്തി അലാ സിറാത്തി മുസ്തഖീം, ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തി മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിൽ തന്നെയാണ്, താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ടവർ തന്നെയാണ്, ആരെന്തു പറഞ്ഞാലും പറഞ്ഞോട്ടെ, നിങ്ങളുടെ നിലപാട് ശരിയാണ്, അഥവാ നിങ്ങളുടെ മാർഗം ശരിയാണ്, നിങ്ങളുടെ പ്രബോധനത്തിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സത്യസന്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ മാനസികമായി ബേജാറാകേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവതരിച്ച ഈ വചനം വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസത്തെ നമസ്കാരത്തിൽ ഞാൻ അനുഭവിച്ചു. അത് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങിക്കൊണ്ട് പറച്ചവന്റെ വചനങ്ങളിലൂടെ എന്നോട് ഈ മെഡിക്കൽ സ്റ്റുഡൻസ് അവതരിപ്പിച്ചിട്ടുള്ള ആക്ഷേപ വാക്കുകളൊക്കെ അള്ളാഹു എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഈ വചനത്തിൽ കൂടി എന്നോട് പറയുമ്പോൾ എനിക്ക് തോന്നി. സാധാരണഗതിയിൽ മറ്റു പലരും പറയുന്നത് പോലെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളും എന്നോട് പറഞ്ഞതിലെ പ്രധാന ആക്ഷേപമെന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് അച്ചടക്കമില്ല, ഡിസിപ്ലിനില്ല, ഒരു നേതൃത്വത്തെ അംഗീകരിക്കുന്ന അനുസരണ മനോഭാവമില്ല, അതുപോലെ സമയനിഷ്ഠയില്ല. ഓരോന്നും എണ്ണി എണ്ണി അവർ പറഞ്ഞത് ഞാൻ എൻ്റെ വേദനയുടെ മനസ്സോടുകൂടിയാണ് കേട്ടത്. എന്നാൽ ഇന്ന് ഓതിക്കേട്ട സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ വചനങ്ങൾ അവർക്കും എനിക്കുമൊക്കെ ശക്തമായ മറുപടി നൽകുന്നത് പോലെ അനുഭവപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേദിയും അവസരവും കിട്ടിയപ്പോൾ നിങ്ങളുമായി ആ വികാരം പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നിയത്. സമയനിഷ്ഠയില്ല, ഡിസിപ്ലിനില്ല, നേതൃത്വത്തെ അംഗീകരിക്കുന്ന സ്വഭാവമില്ല, പരസ്പര ഐക്യമില്ല, ചിട്ടയില്ല എന്നൊക്കെ പറയുന്ന, അതോടൊപ്പം തന്നെ ഇന്ന് പൊതുവെ കാണപ്പെടുന്നത് പോലെ കുറ്റകൃത്യങ്ങളുടെ വാസന വർദ്ധിച്ചു കാണുന്നു. ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് എവിടെയെങ്കിലും കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതിലൊക്കെ മുസ്ലിം നാമധാരികളുടെ പേരും ഫോട്ടോയും അച്ചടിച്ചു വരുന്നു. മുസ്ലിമീങ്ങളുടെ സംസ്കാരശൂന്യത, കൾച്ചറില്ലായ്മ, ഇത് മറ്റെല്ലാവരും പറയുന്നത് പോലെ ശക്തമായ ഭാഷയിൽ അവരും എൻ്റെ മുമ്പിൽ ഉന്നയിക്കുകയുണ്ടായി. വാസ്തവത്തിൽ മുസ്ലിം എന്ന് പറയുന്നത് എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം ഒന്ന് വേറെയാണ്, മുസ്ലിം ഒന്ന് വേറെയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസുമാണ്, അഥവാ നബിചര്യയുമാണ്. ഇത് രണ്ടും എന്നെപ്പോലെയുള്ള പണ്ഡിത സമൂഹത്തിന് ഘോരഘോരം പ്രസംഗിക്കാനുള്ള ആയുധമായി മാറുകയും ആ പറയുന്ന വാക്കുകൾ വെറും പറച്ചിലിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും നമ്മൾ നമസ്കാരം പോലെയുള്ള കർമ്മങ്ങളെ വെറും ഒരു ആചാരമായി മാമൂലായി മാത്രം കണക്കാക്കുകയും അതൊന്നും നമ്മളുടെ മനസ്സിൽ സ്വാധീനിക്കുകയോ നമ്മളുടെ മനസ്സിനെ പരിവർത്തനത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ച് നടത്തുകയോ ചെയ്യാത്ത ഒരു ദുരവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് മുസ്ലിമും ഇസ്ലാമും തമ്മിൽ ബന്ധമില്ലാതായത് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നതാണ്. ഇന്ന് ഇസ്ലാം അതിൻ്റെ വരികളും അതിൻ്റെ സംസ്കാര സമ്പന്നമായ മൂല്യങ്ങളുമൊക്കെ ഗ്രന്ഥങ്ങളിൽ അവശേഷിക്കുന്നു എന്നതാണ് പരമാർത്ഥം. ഇതുപോലെയുള്ള സീഡികളിലോ കാസറ്റുകളിലോ മറ്റേതെങ്കിലും മാധ്യമങ്ങളിലോ അവശേഷിക്കുന്നു, അതൊന്നും അത് അനുസരിച്ച് ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നാമധാരിയായ മുസൽമാന്റെ ജീവിതത്തിൽ നമുക്ക് നിഴലിച്ച് കാണാൻ കഴിയുന്നില്ല. വളരെ വ്യക്തമായി പറഞ്ഞാൽ ഭാഷ പരസ്പരം കൈമാറുന്നതിന് ഒരു മാധ്യമം പോലുമല്ല, മനുഷ്യന്റെ ധർമ്മബോധത്തെ ഉണർത്തുന്നതിന് അവന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ ഒരു പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്നത് പോലെ സാഹിത്യത്തിൽ നിങ്ങളെ കേൾപ്പിച്ച് സംസാരിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇടയിൽ സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ കുറച്ച് കൊച്ചുകുട്ടികളുണ്ട്. വിശുദ്ധ ഖുർആൻ മനനം ചെയ്യുകയും അത് പഠിക്കാനുള്ള അധ്വാനത്തിലായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന കുട്ടികളെ ഈ നോമ്പ് കാലത്ത് ഞങ്ങളോടൊപ്പം തന്നെ താമസിപ്പിച്ചു. സ്വാഭാവികമായും കൊച്ചുകുട്ടികൾ അവരുടെ മാതാക്കളും കുടുംബ സാഹചര്യവും ഒക്കെയായി ഇണങ്ങി നോമ്പുകാലം ചെലവിടാൻ ആശിക്കുമ്പോൾ നമ്മൾ അവരെ സ്ഥാപനത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിൽ കുട്ടി മനസ്സുകൾക്ക് ചെറിയൊരു അമർഷമുണ്ടാകാം. ഞാൻ അവരെ ആദ്യമായി സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇരുത്തി സംസാരിച്ചപ്പോൾ തറാവീഹ നമസ്കാരത്തിൽ ഇന്നു മുതൽക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ പഠിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളാണ് ഇവിടെ ഓതി 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 നിങ്ങളെ കേൾപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഏതെങ്കിലും തെറ്റുകളോ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് എനിക്ക് പറഞ്ഞു തരണം. ഈ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് കൊച്ചുകുട്ടികളോട് പറഞ്ഞു. അവർ വലിയ ആവേശം കാട്ടി അടുത്ത ദിവസം മുതൽക്ക് ശ്രദ്ധയോടുകൂടി അവർ നമസ്കാരം ശ്രദ്ധിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഞാൻ നമസ്കാരാനന്തരം കുട്ടികളെ സംബോധന ചെയ്തുകൊണ്ട് പള്ളിയിലുള്ള ആളുകളെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു,
ഇനി മുതൽക്ക് ഓതുന്നതിലുള്ള പഴവുകളല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് മുതൽക്ക് അങ്ങോട്ട് ഈ ഓതുന്നതിലൂടെ നമ്മളുടെ സ്നേഹനിധിയായ നാഥൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുദ്ധരിച്ച് പറഞ്ഞാൽ 70 ഉമ്മമാരെക്കാൾ കൂടുതൽ നമ്മോട് സ്നേഹമുള്ള നമ്മളുടെ നാഥൻ അവൻ നമ്മോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് തീർച്ചയായും ഇനി മുതൽക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഓരോ ദിവസവും ഓതിയതിൻ്റെ ആശയം എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കും, അതെനിക്ക് പറഞ്ഞു തരണം. ഇത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ കുട്ടികൾ പേടിച്ചു. കാരണം ഖുർആനിൻ്റെ അർത്ഥം എന്തെന്നറിയാത്ത കൊച്ചു കിടാങ്ങൾ, അതിൻ്റെ ബാഹ്യമായ വാക്കുകളും വചനങ്ങളും മാത്രം മനനം ചെയ്യുന്ന ആ കൊച്ചു കുട്ടികളോട് ഇതിൻ്റെ ആശയം, അറബി ഭാഷയിലുള്ള വാക്കുകളുടെ ആശയം പറയണമെന്ന് ഞാൻ നിർബന്ധിച്ചപ്പോൾ അവർക്ക് മാനസികമായി വിഷമം തോന്നി. ഞാൻ അവരോട് വെറുതെ ഉദാഹരണത്തിന് രസകരമായി ഇങ്ങനെ പറഞ്ഞു, മോനെ നിന്റെ ഉമ്മയ്ക്ക് നിന്നോട് എത്ര സ്നേഹമുണ്ട്. ആ ഉമ്മയും നീയുമായി സാധാരണ വൈകുന്നേരങ്ങളിൽ ടെലഫോണിൽ സംസാരിക്കാറില്ലേ? ഇതുവരെ ഇവിടെ വന്ന ടെലഫോണ്, സാധാരണ ഞങ്ങൾ ഉസ്താദന്മാർ കുട്ടികളെ വിളിച്ച് ഫോണ് തരും, ഉമ്മയുമായി നിങ്ങൾ കുറേ നേരം സംസാരിക്കും, ഫോണ് തിരിച്ചു തന്നിട്ട് മടങ്ങിപ്പോകും. ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ ഫോണ് തിരിച്ചു തരുമ്പോൾ, ഉസ്താദെ ഉമ്മ എന്താ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിച്ചു. ഏ ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ 70 ഉമ്മമാരുടെ സ്നേഹം നമ്മോടുള്ള നമ്മളുടെ രക്ഷിതാവ് 20 റക്അത്ത് തറാവീഹ് നമസ്കാരത്തിലൂടെ നമ്മോട് എന്തു പറയുന്നു എന്ന് മനസ്സിലായില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമെന്ന് അവരോട് തമാശ പറഞ്ഞു. വാസ്തവത്തിൽ ഞാനിത് പറഞ്ഞത് കുട്ടികളോടാണെങ്കിലും കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സമുദായത്തെയാണ്. ഞാൻ അവരോട് സാധാരണ പറയാറുള്ളത് ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കട്ടെ, റമദാൻ ഖുർആൻ അവതരിച്ച മാസമാണ്. ഖുർആൻ അവതരിച്ച ഈ മാസത്തിൽ ഖുർആനികമായ പരിശീലനത്തിന് വേണ്ടി നാം ഈ നോമ്പിൻ്റെ നോമ്പുകാല പട്ടിണിയെയും പാതിരാവിലെ ഇബാദത്തുകളെയും ഉപയോഗപ്പെടുത്തണമെന്നാണ് ഖുർആൻ പറയുന്നത്. ആ ഒരു വിഷയത്തിലേക്ക് കടന്നാൽ ഒരു പക്ഷേ നമ്മൾ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന ഭയമുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ. ആ നിലയിൽ ആലോചിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ അധികമായി പാരായണം ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വിശുദ്ധ മാസത്തിൽ ഖുർആനിൻ്റെ പാരായണം കൊണ്ട് മാത്രം തൃപ്തിപ്പെടുക എന്നതിന് പകരം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ പരിശീലിപ്പിക്കുകയും അവരോട് നിർബന്ധിക്കുകയും ചെയ്യുന്നത് പോലെ, സാധാരണഗതിയിൽ ഖുർആനിനെ നമുക്ക് 30 ജുസു ആയിട്ടാണ് കാണാൻ കഴിയുന്നത്, 30 ഭാഗമായി. ഖുർആൻ അവതരിച്ചത് റമദാൻ മാസത്തിലാണ്. റമദാനിന് 30 ദിവസമാണ് അധികവും കാണാറുള്ളത്. 30 ദിനരാത്രങ്ങളിലായി പട്ടിണി കടക്കുകയും പാതിരാവിൽ ഉറക്കമൊഴിഞ്ഞ് ആരാധനകളിൽ അധ്വാനിക്കുകയും ചെയ്യുന്ന സമുദായം ഒരു ദിവസം 1 ജുസു ഖുർആൻ പാരായണം ചെയ്യണം എന്ന് പറയുന്നതിനെ തിരുത്തി വിനീതമായി ഞാൻ ഇങ്ങനെ പറയട്ടെ, 1 ദിവസം 1 ജുസു അവരുടെ ജീവിതത്തിൽ പഠിച്ച് പ്രാവർത്തികമാക്കണം. അങ്ങനെ 30 ദിവസക്കാലം പട്ടിണി കടന്നുകൊണ്ട് പകൽ നേരത്ത് പണിയെടുത്ത് അധ്വാനിച്ച്, രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞിട്ടാണെങ്കിലും പണിയെടുത്ത് അധ്വാനിച്ച് ഖുർആൻ അവതരിച്ച മാസത്തിൽ ആ ഖുർആനിക സന്ദേശത്തിൻ്റെ പ്രാവർത്തിക രൂപത്തെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും ഓരോ ജുസു എന്ന കണക്കിന് 30 ദിവസം കൊണ്ട് അതിനെ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നമ്മൾ സ്വർഗവാസികളാകും, നരകത്തിൽ നിന്നും മോചിതരാകും. നമുക്ക് പടച്ചവൻ അവൻ്റെ കാരുണ്യം തരും, അവൻ്റെ ഭാഗത്തുനിന്നുള്ള മഗ്ഫിറത്തിനെ, പാപമോചനത്തിനെ നമുക്ക് തരും. അതൊക്കെയാണ് ഖുർആനും ഹദീസും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അധ്യാപനങ്ങൾ. ഈ നിലയിൽ 30ാമത്തെ ദിവസം അല്ലെങ്കിൽ 29ാമത്തെ സന്ധ്യയിൽ നമ്മൾ ചെയ്തു തീർത്ത ഈ അധ്വാനത്തെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുവിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ ആവേശത്തോടുകൂടി അതിലേറെ ജിജ്ഞാസയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ആലങ്കാരികമായി പറഞ്ഞാൽ 10-30 ദിവസക്കാലങ്ങളിലായി രാജാതിരാജൻ്റെ പടിവാതിലിൽ പലതരത്തിലുള്ള സമര പ്രകടനങ്ങളുമായി കഴിഞ്ഞുകൂടിയ നമ്മൾ പട്ടിണി ഇരുന്ന് നിരാഹാരം നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം അവസാനത്തെ 10ലേക്ക് കടന്നപ്പോൾ പട്ടിണിയോടൊപ്പം നമ്മൾ കുത്തിയിരുപ്പ് സത്യാഗ്രഹം പ്രഖ്യാപിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടി രാജാതിരാജൻ്റെ മുമ്പിൽ നമ്മൾ കുറേ അപേക്ഷകൾ സമർപ്പിച്ചു. ഇതൊക്കെ നമുക്ക് വകവെച്ച് തരുന്നുവെങ്കിൽ നമ്മൾ സാധാരണ നാട്ടുകാരുടെ പതിവനുസരിച്ച് കാണുന്നത് പോലെ നാരങ്ങാനീര് നൽകി ആ സമരം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നത് പോലെ ആകാശത്തിൻ്റെ അധിപൻ ഇതൊക്കെ അംഗീകരിച്ചു എന്നതിന് തെളിവായി ഒരു ചന്ദ്രക്കല പ്രത്യക്ഷപ്പെടുത്തുന്നു ശവ്വാലിൻ്റെ നിലാവ്. അത് കാണുന്നതോടുകൂടി നമ്മളുടെ അധ്വാനം സ്വീകരിക്കപ്പെട്ടല്ലോ, നമ്മൾ നേർമാർഗത്തിൽ നടക്കാനായി അവതരിപ്പിച്ച ഈ വിശുദ്ധ വാക്യത്തെ നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനായി നമ്മൾ ചെയ്ത പരിശ്രമം ഫലപ്പെട്ടല്ലോ എന്ന സന്തോഷത്തോടുകൂടി നമ്മൾ തക്ബീർ പറയും, ആഹ്ലാദ നൃത്തം ചവിട്ടും. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും.
لتكبروا الله على ما هداكم ولعلكم تشكرون നിങ്ങൾ തക്ബീർ പറയുന്നു. എന്തിന് തക്ബീർ പറയുന്നു? നാളെ പെരുന്നാൾ ആയതുകൊണ്ട് ആഘോഷത്തെ വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി തക്ബീർ പറയുന്നു എന്നല്ല ഖുർആൻ പറഞ്ഞത്, മറിച്ച് ലിതുകബ്ബിറുല്ലാഹു അലാ മാ ഹദാകും, നിങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന വിശുദ്ധ വാക്യത്തെ, അത് അവതരിച്ച മാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആ നിലയിൽ നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരായി ആ അംഗീകാരം നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാവുന്നതാണ്. ലിതുകബ്ബിറുല്ലാഹു അലാ മാ ഹദാകും. ഈ തരത്തിൽ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞതുപോലെ ഓരോ ദിവസവും തറാവീഹ് നമസ്കാരത്തിൽ ഒരു ജുസു നമ്മൾ ഓതി കേൾക്കുമ്പോൾ 20 റക്അത്ത് പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ ആവാഹിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ കേവലം ഒരു ആരാധന എന്ന രൂപത്തിൽ മാത്രമാകരുത് നമ്മുടെ നമസ്കാരം. അങ്ങനെ ആയപ്പോഴാണ് ഇസ്ലാമും അതിൻ്റെ സുന്ദരമായ മൂല്യങ്ങളും ആ പേരിൽ അറിയപ്പെടുന്ന മുസ്ലിമീങ്ങളും തമ്മിൽ ബന്ധം കുറഞ്ഞത്. മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളുടെ സംസ്കാര ശൂന്യതയിലും ഇസ്ലാം ഇസ്ലാമിൻ്റെ മാന്യമായ ഉന്നതിയിൽ അതിൻ്റെ വിശുദ്ധ വാക്യങ്ങളിലോ വരികളിലോ മാധ്യമങ്ങളിലോ ഒക്കെയായി രണ്ട് തട്ടുകളിൽ അവശേഷിച്ചു എന്നതാണ് വാസ്തവത്തിൽ നേരത്തെ സൂചിപ്പിച്ച ആക്ഷേപങ്ങളുടെ ഒക്കെ കാമ്പ് പരിശോധിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. ഞാൻ അധികം നീട്ടി പറയാൻ നേരമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയട്ടെ. പ്രിയമുള്ളവരെ, ഈ സഹോദരങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ചില വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഒരു മുസൽമാന്റെ ജീവിതത്തെ സംസ്കാര സമ്പന്നമാക്കി തീർക്കാൻ പടച്ചവൻ നടത്തിയിട്ടുള്ള ശ്രമം ഖുർആനിക ഭാഷയിൽ നമ്മൾ വായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഇന്ന് എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ഈ ആക്ഷേപങ്ങളൊന്നും ഒരിക്കലും മുസ്ലിമീങ്ങളെ കുറിച്ചിട്ട് പറയാൻ കഴിയില്ല. ഇസ്ലാമുമായി അതിൻ്റെ മൂല്യങ്ങളുമായി അതിൻ്റെ കർമ്മങ്ങളുടെ അന്തസത്തയുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ നാമമാത്ര ബന്ധം മാത്രം പുലർത്തുന്ന ഒരു പക്ഷേ അതിൻ്റെ അനുയായികളെ കുറിച്ച് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിലും വിശുദ്ധ ഖുർആനിനെ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വിഭാഗത്തെ ആക്ഷേപിക്കാൻ അള്ളാഹു സമ്മതിക്കുകയില്ല എന്ന വചനം ഓതിക്കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇത്രയും വലിയ വികാരം ഉണർന്നത്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. വളരെ വ്യക്തമായി അള്ളാഹു പറഞ്ഞ ഈ വചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിനൊരു സാന്ത്വനം ലഭിച്ചതുപോലെ ആശ്വാസം ലഭിച്ചതുപോലെയായി. അള്ളാഹു പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എല്ലാ വിശ്വാസികളും വിജയിച്ചു എന്നല്ല, നാമധാരികളായ മുഴുവൻ മുസ്ലിമീങ്ങളും വിജയിച്ചു എന്നല്ല ഖുർആനിക പ്രയോഗം. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഏത് വിശ്വാസികളാണ് വിജയിച്ചിരിക്കുന്നത്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരായ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അവിടെ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ വിശ്വാസികളും വിജയിച്ചു എന്ന പ്രയോഗം ഖുർആനിലില്ല, എല്ലാ നമസ്കാരക്കാരും വിജയിച്ചു എന്ന പ്രയോഗവും ഖുർആനിലില്ല. നമസ്കാരക്കാർ വിജയിച്ചു എന്ന് പറയുന്ന പ്രയോഗം ഖുർആനിൽ കാണാൻ കഴിയില്ല എങ്കിൽ മറ്റൊന്ന് ഞാൻ ചേർത്ത് പറയട്ടെ, നമസ്കരിച്ചവർ നരകത്തിലാണ് എന്ന് പറയുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون فويل للمصلين നമസ്കരിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ നാശം. മറ്റൊരർത്ഥത്തിൽ വൈല് എന്ന് പറയുന്ന വലിയ നരകം അവർക്ക് വേണ്ടിയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനത്തെ നമസ്കാരക്കാരാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നമസ്കാരത്തെ സംബന്ധിച്ചിട്ട് അലസത പുലർത്തുന്നവർ, അശ്രദ്ധമായി നമസ്കരിക്കുന്നവർ. നമസ്കരിച്ചു എന്നതിൻ്റെ പേരിൽ സ്വർഗം ലഭിക്കുകയില്ല, നമസ്കരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം അവന് പുണ്യവാളനാകാൻ സാധിക്കുകയില്ല, മറിച്ച് നമസ്കാരം എന്ന് പറയുന്ന കർമ്മം ഒരു സംസ്കരണ പദ്ധതിയാണ്. ആ സംസ്കരണം അവനിൽ സാധ്യമായാൽ മാത്രമാണ് അവൻ വിജയിയായെന്ന് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ, അവൻ സ്വർഗവാസിയായി എന്ന് അഭിമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ചെറിയ അധ്യായത്തിൽ നമസ്കാരം എന്ന് പറയുന്ന കർമ്മത്തിൽ അശ്രദ്ധ പുലർത്തുന്ന വിഭാഗം അവർക്ക് വലിയ നാശമെന്ന് പറഞ്ഞിട്ട് അതിൽ പടച്ചവൻ പിന്നീട് എടുത്തു പറഞ്ഞ കാര്യമുണ്ടല്ലോ. വളരെ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന, വളരെ ചെറുതെന്ന് നമുക്ക് തോന്നുന്ന ചില സംസ്കരണങ്ങൾ അല്ലെങ്കിൽ ചില സംസ്കാരങ്ങൾ, ചില ധർമ്മമൂല്യങ്ങൾ, ചില പരോപകാര മനോഭാവം, ഇതൊക്കെയാണ് അള്ളാഹു അതിനോട് എടുത്തു പറഞ്ഞത്. എത്ര ശ്രദ്ധേയമായിട്ടാണ് ഖുർആൻ മനുഷ്യനെ സംസ്കാരം പഠിപ്പിച്ചത്, സദാചാരം പഠിപ്പിച്ചത്, അല്ലെങ്കിൽ മനുഷ്യനെ മറ്റ് സഹജീവികളോടുള്ള സ്നേഹം പഠിപ്പിച്ചത്. ഇത്രയും ആധികാരികമായി
മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി മനുഷ്യത്വത്തെ പഠിപ്പിക്കുകയും പരോപകാര മനോഭാവത്തെ പഠിപ്പിക്കുകയും സാംസ്കാരിക സമ്പന്നതയെ പഠിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു മതദർശനം ഭൂമിയിലില്ല എന്നത് നമുക്ക് തറപ്പിച്ചു പറയാൻ കഴിയും. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, പിന്നെ എന്തുകൊണ്ട് ഇതിൻ്റെ വക്താക്കളായ മുസൽമാൻ ഇന്നും ആക്ഷേപാർഹനാകുന്നു എന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായില്ല എന്നതാണ് മറുപടി. അതൊക്കെ നമുക്ക് ഓതാനുള്ളതും ഓതി പുണ്യം നേടാനുള്ളതും അല്ലെങ്കിൽ ഓതാനുള്ളതും ഓതി ജനത്തെ പ്രസംഗിച്ച് കേൾപ്പിക്കാനുള്ളതും ഒക്കെയായി മാറിയപ്പോൾ കേവലം ആചാരത്തിൻ്റെ രൂപത്തിൽ മാത്രം ഈ അനുഷ്ഠാനങ്ങൾ അധപ്പതിച്ചപ്പോൾ അതിൻ്റെ അന്തസ്സത്ത ലഭിക്കാതെ പോയി എന്നതാണ് യഥാർത്ഥത്തിൽ കാരണം. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരട്ടെ. ആ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വിശ്വാസികൾ വിജയിച്ചു. എങ്ങനത്തെ വിശ്വാസികളാണ്? നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായ മുഅ്മിനീങ്ങൾ വിജയിച്ചു. വെറും നിസ്കാരക്കാരല്ല, നമസ്കാരം എന്ന കർമ്മത്തിലൂടെ അത് നിർവഹിക്കുന്നവൻ്റെ മനസ്സിന് ഭയഭക്തി ഉണ്ടാകണം. അങ്ങനത്തെ ഒരു ഭക്തി സമ്മാനിക്കുന്ന നമസ്കാരമാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇനി പറയാൻ പോകുന്ന പ്രകടനങ്ങളൊക്കെ അനിവാര്യമാകണം, അഥവാ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അള്ളാഹു പറയുന്ന ആ വചനം വളരെ ശ്രദ്ധേയമാണ്. വല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇനൂൻ. ഇങ്ങനെ കൃത്യമായി ഉള്ളറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നമസ്കാരത്തിന് പുറത്തുള്ള ജീവിതത്തിൽ അവൻ ഒരു കളിതമാശകളിലും ബന്ധപ്പെടുകയില്ല. അലിൻ ലഗ്വി മുഅ്രിദൂൻ എന്നാണ്, ആഭാസങ്ങളിൽ, അനാവശ്യങ്ങളിൽ, പ്രയോജനരഹിതമായ കാര്യങ്ങളിൽ ഒരിക്കലും അവൻ പെട്ടുപോവുകയില്ല. അതിൽ നിന്നും അവൻ തീർച്ചയായും മുക്തനാണ്, മോചിതനാണ്, രക്ഷപ്രാപിച്ചവനാണ്. അങ്ങനെ രക്ഷപ്രാപിക്കുന്ന തരത്തിലാകട്ടെ നിന്റെ നമസ്കാരം എന്ന് പടച്ചവൻ നിന്നോട് കൽപ്പിക്കുന്നത് പോലെയാണ്. അതുപോലെ തന്നെ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. ഞാൻ സാധാരണഗതിയിൽ പറയാറുള്ള ഒരു ആശയമുണ്ട്, അതായത് നമ്മൾ നമസ്കാരം എന്ന് പറയുന്നത് ഒരു കർമ്മത്തെ ഉദ്ദേശിച്ച് മാത്രമല്ല. നമസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങളെ സംബന്ധിച്ചിട്ട് തരംതിരിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ശീർഷകം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമസ്കാരം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ 5 തരത്തിലുള്ള ജീവിത സന്ധികളുണ്ട്, ജീവിത ബന്ധങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് അവൻ്റെ ആദർശമാണ്, വിശ്വാസമാണ്, അതാണല്ലോ മുഅ്മിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അവൻ്റെ ആചാര അനുഷ്ഠാന മേഖലയാണ്. ആചാര അനുഷ്ഠാന മേഖലയിൽ അവൻ്റെ ജീവിതത്തെ സംസ്കാര സമ്പന്നമാക്കുന്നതിന് ഒരു ശീർഷകം പോലെ പടച്ചവൻ പ്രയോഗിച്ചിരിക്കുന്ന വാക്കാണ് നമസ്കാരമെന്ന് പറയുന്നത്. ഒരു ദിവസത്തിൽ 5 കൃത്യമായി അവൻ്റെ ജീവിതത്തെ ഇങ്ങനെ ഒരു സംസ്കരണത്തിന് വിധേയമാക്കാൻ ശക്തിമത്തായ നിർദ്ദേശം നൽകിക്കൊണ്ട് അവൻ്റെ ജീവിതത്തെ പ്രാവർത്തിക പദത്തിൽ ഇങ്ങനത്തെ ഒരു പദ്ധതിക്ക് വിധേയമാക്കുകയാണ് പടച്ചവൻ ചെയ്യുന്നത്. അതുപോലെ മറ്റൊന്ന് മനുഷ്യൻ്റെ കൊടുക്കൽ വാങ്ങലുകളാണ്, ഇടപാടുകളാണ്, സാമ്പത്തിക വരുമാന വിനിമയ മാർഗങ്ങളാണ്. ഇതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. അങ്ങനെയാണെങ്കിൽ ആരാധനാ കാര്യങ്ങളിൽ നമസ്കാരം എന്ന ശീർഷകത്തിലൂടെ പടച്ചവൻ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ സകാത്ത് എന്ന് പറയുന്നത് ഒരിക്കലും അത് ദാനധർമ്മമല്ല, സാധു സംരക്ഷണമല്ല, സാധുക്കളെ സഹായിക്കലല്ല, നാട്ടിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തലൊന്നുമല്ല. സകാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കർത്ഥത്തിൽ ദാനധർമ്മം എന്നൊരു അർത്ഥം പോലുമില്ല, പരിശുദ്ധിയാണ്. അത് നൽകുന്നവൻ്റെ മനസ്സിൻ്റെ ശുദ്ധി, നൽകുന്നവൻ്റെ സമ്പത്തിൻ്റെ ശുദ്ധി, നൽകുന്നവൻ്റെ ജീവിത വ്യവസ്ഥകളിലും പെരുമാറ്റങ്ങളിലുമുള്ള വിശുദ്ധി. ഇത് ആർജിച്ചെടുക്കുന്നതിന് വേണ്ടി അള്ളാഹു തആല നടപ്പിലാക്കിയിരിക്കുന്ന ഇസ്ലാമിക സമ്പൽ വ്യവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് സക്കാത്തിനെ സംബന്ധിച്ച് പറയാം. ചുരുക്കി പറഞ്ഞാൽ അവൻ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു, അതിൽ അവന് ഭക്തി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായി അവൻ്റെ ആരോഗ്യ പ്രവർത്തനത്തെ അല്ലെങ്കിൽ കായിക പെരുമാറ്റങ്ങളെ, ആരാധനാ കർമ്മങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവൻ്റെ സൃഷ്ടാവ് ഇഷ്ടപ്പെട്ട തരത്തിൽ മാത്രമാക്കി തീർക്കാൻ അവൻ നിർബന്ധിതനാണ്. അതിനവൻ മെനക്കെടുന്നു എന്നർത്ഥം. സാമ്പത്തിക രംഗത്ത് അതിൻ്റെ വരുമാനമാകട്ടെ, വിനിമയമാകട്ടെ, അതെവിടെ നിന്ന് വന്നു, എവിടെ ചെലവഴിക്കുന്നു എന്നത് എനിക്ക് അനുവദിക്കപ്പെട്ട മാർഗത്തിലായിരിക്കണം, എനിക്ക് ഉപകാരമുള്ള തരത്തിലായിരിക്കണം. എൻ്റെ ഈ ധനം മുഖേന ബാക്കിയുള്ള പാവങ്ങൾക്ക് പോലും ഉപകാരമുണ്ടാകണം, സമൂഹത്തിന് ഉപകാരമുണ്ടാകണം, നാടിനും നാട്ടാർക്കും ഉപകാരമുണ്ടാകണം. ആ തരത്തിലാണോ ഞാൻ എൻ്റെ കയ്യിൽ ഒരു രൂപ സമ്പാദിക്കുന്നത്, ഒരു രൂപ ചെലവഴിക്കുന്നത് എന്ന് വ്യക്തമായി നോക്കിക്കൊള്ളണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഒറ്റവാക്കായി നമുക്ക് സകാത്ത് എന്ന പ്രയോഗത്തെ എടുക്കാൻ കഴിയുന്നു. ഇങ്ങനെ ആരാധനാ കർമ്മത്തിൽ അവർ വിശുദ്ധരാണ്, ഇടപാടുകളിലും കൊടുക്കൽ വാങ്ങലുകളിലും സാമ്പത്തിക വിനിമയത്തിലും അവർ ശുദ്ധരാണ്. അതോടൊപ്പം പിന്നെ സ്വാഭാവികമായും ഉണ്ടാകേണ്ടത്, ആദ്യം പറഞ്ഞത് ആഭാസങ്ങളിലും അനാവശ്യങ്ങളിലും ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുന്നു. അതുപോലെ തന്നെ ഇനി അള്ളാഹു എടുത്തു പറയുന്നത് ലൈംഗികമായ അരാജകത്വങ്ങളെ സംബന്ധിച്ചിട്ട് വ്യക്തമായ ഒരു സൂക്ഷ്മത പുലർത്താൻ അവന് സാധിക്കുന്നു. ഒരിക്കലും അവൻ അവൻ്റെ ഗുഹ്യഭാഗത്തെയും വൈകാരിക തീഷ്ണതയെയും അനുവദിക്കപ്പെട്ട മേഖലയിലോ മാർഗത്തിലോ അല്ലാതെ അവനൊരിക്കലും പൂർത്തീകരിക്കുകയില്ല. അവന് അള്ളാഹു ഹലാലാക്കിയ, അള്ളാഹു നിയമമാക്കിയ,
അവനെ ഭയന്നുകൊണ്ട് ഇസ്ലാമിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള വികാര നിർവഹണം മാത്രമേ അവൻ നടത്തുകയുള്ളൂ. ഒരിക്കലും അവൻ്റെ ഗുഹ്യഭാഗമോ അല്ലെങ്കിൽ വികാരമോ അതിൻ്റെ നിർവഹണമോ ആഭാസങ്ങൾക്കോ അനാവശ്യങ്ങൾക്കോ അതിര് കവിഞ്ഞ പ്രവർത്തനങ്ങൾക്കോ ലൈംഗികമായ അരാജകത്വങ്ങൾക്കോ ഒന്നും വഴിമരുന്നിടുകയില്ല എന്ന് വ്യക്തമായി പടച്ചവൻ പറയുന്നു. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. ഇതാണ് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിൽ കോറിയിടേണ്ട ഒരു വചനം. അഥവാ ഈ പറഞ്ഞ തരത്തിലുള്ള മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമസ്കാരം പോലെയുള്ള കർമ്മങ്ങൾ നിഷ്ഠയോടുകൂടി പുലർത്തുന്ന ഒരു വിശ്വാസിയാണ് അവനെങ്കിൽ അവനിൽ നിന്നും ലൈംഗിക അരാജകത്വങ്ങൾ ഉണ്ടാവുകയില്ല. അത്തരത്തിലുള്ള തോന്നിയവാസങ്ങളൊന്നും അവരിൽ നിന്ന് നിർഗളിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ അടിയാറുകൾ, എൻ്റെ ഈ സത്യവിശ്വാസികൾ ഒരിക്കലും ആക്ഷേപിക്കപ്പെടുന്നവരല്ല തന്നെ എന്ന് പറഞ്ഞു. ഖുർആനിൻ്റെ പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ഒരിക്കലും അവർ ആക്ഷേപിക്കപ്പെടുന്നവരല്ല തന്നെ. എന്നാൽ فَمَنِ ابْتَغَى وَرَاءَ ذَلِكَ فَأُولَئِكَ هُمُ الْعَادُونَ ഇതിൻ്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും വേലി ചാടിയാൽ, അങ്ങനെ തന്നെ അർത്ഥം വെക്കാം, ഇതിൻ്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും അതിരുവിട്ട് കടന്നാൽ അവരെ സംബന്ധിച്ച് മുസ്ലിമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ നിങ്ങൾ ആക്ഷേപിക്കരുത്, മുസ്ലിമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, അതൊക്കെ ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യരുത്. ഉലായിക്ക ഹുമുൽ ആദൂൻ അവര് വഴിവിട്ടവർ തന്നെയാണ്. അഥവാ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരൊക്കെ കളത്തിന് പുറത്താണ്, വൃത്തത്തിന് പുറത്താണ്. അവർ ചെയ്യുന്ന വൃത്തികേടുകൾ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും തലയിൽ ചാർത്താൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഫഇന്നഹും ഗൈറു മലൂമീൻ, ഞാൻ പറഞ്ഞതുപോലെ നിസ്കരിക്കുകയും ഞാൻ പറഞ്ഞതുപോലെ ഖുർആൻ ഓതി പഠിക്കുകയും ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന എൻ്റെ നല്ല അടിയാറുകൾ തീർച്ചയായും അവർ ആക്ഷേപിക്കപ്പെടുക ഇല്ല തന്നെ. ഞാൻ പറഞ്ഞല്ലോ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ ഈ വചനം വല്ലാതെ മനസ്സിൽ സ്വാധീനിച്ചു. സമയം ഏറെ ആയതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ. ആ അധ്യായത്തിന് ശേഷം അത് തീർന്നപ്പോൾ പിന്നൊരു അധ്യായം തുടങ്ങി. അത് സൂറത്തുൽ നൂർ എന്നാണ്. നമസ്കാരത്തിൽ ഇങ്ങനെ ദീർഘമായി ഓതുമ്പോൾ വളരെ രസകരമായി അതിൻ്റെ ആ അഭിരുചി ആസ്വദിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിന് ശേഷം അടുത്ത അധ്യായം തുടങ്ങി. സൂറത്തുൽ നൂറാണ്, അതിൻ്റെ തുടക്കം തന്നെ സൂറത്തുൽ അൻസൽനാഹ വഫറദ്നാഹ വഅൻസൽന ഫീഹാ ആയാതിൻ ബൈനാതിൻ ലഅല്ലകും തദക്കറൂൻ. ശ്രദ്ധിച്ചു കേൾക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഒക്കെ നല്ല അവസരങ്ങളും തൗഫീഖുകളും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൻ, ഇതൊരധ്യായമാണ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു എപ്പിസോഡാണ്. അൻസൽനാഹ, അതിനെ നാം അവതരിപ്പിച്ചു. ഓ ഫറദ്നാഹ, വെറുതെ അവതരിപ്പിക്കുകയോ ഓതിക്കേൾപ്പിക്കുകയോ നല്ല രസമുള്ള ഓതൽ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിൽ നിന്ന് കേൾക്കാൻ വേണ്ടി മാത്രം അവതരിപ്പിക്കുക ഒന്നും ചെയ്തതല്ല. അതിനെ അവതരിപ്പിച്ചു ആവശ്യാനുസരണം, അവതരിപ്പിച്ചു മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന തരത്തിൽ, അതിനെ അവതരിപ്പിച്ചു മനുഷ്യ മനസ്സുകളെ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് വഴി നടത്തുന്ന തരത്തിൽ അങ്ങനെയൊക്കെ നാം അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ചിട്ടുള്ള സന്ദേശങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട മൂല്യമായി നിങ്ങൾക്ക് നിയമമാക്കി തരികയും ചെയ്തു. വഫറദ്നാഹ, ഈ നിലയിൽ വിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകളെയും വരികളെയും വചനങ്ങളെയും സന്ദേശങ്ങളെയും നിയമോപദേശങ്ങളെയും അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ചവനെ ഇതിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിഷ്ഠയോടുകൂടി നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിയമമാക്കി തരികയും ചെയ്തു. ഇങ്ങനെയൊക്കെ ഖുർആനിനെ അവതരിപ്പിച്ച് തന്നത് എന്തിനാണെന്നറിയുമോ? നിങ്ങൾ നന്നായി പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്, പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വെറുതെ ഓതി പുണ്യം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഓതി ഇമ്പമാർന്ന ആ ശൈലി ആസ്വദിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ഈ വരികളും വചനങ്ങളും സന്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിഴലിച്ച് കാണണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അള്ളാഹു നിയമമാക്കുന്നത്. ഞാൻ ആലോചിച്ചു, ഈ വിശുദ്ധ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങൾ പറയുന്നു. നമ്മളുടെ മലയാളി പ്രാസംഗികന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഈ വിശുദ്ധ വാക്യത്തിൽ പറയുന്ന പല വിഷയങ്ങളും നമ്മളുടെ വീക്ഷണത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, സൂറത്ത് നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട വളരെ വിലപ്പെട്ട കൊച്ചു കൊച്ച് വലിയ കാര്യങ്ങളാണ് അള്ളാഹു പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കൊച്ചു കൊച്ചു വലിയ കാര്യങ്ങൾ ഇതൊക്കെ അള്ളാഹു പഠിപ്പിച്ച തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളിൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിട്ട് ഒരിക്കലും ആരും ആക്ഷേപിക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാവുകയില്ല. നിങ്ങളിലെ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിട്ട് എൻ്റെ മുമ്പിൽ വന്ന സഹോദരങ്ങൾ ആക്ഷേപശരം ഉയർത്തിയതുപോലെ ഒരിക്കലും ആക്ഷേപിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ പെണ്ണുങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ യുവാക്കളും നിങ്ങളുടെ യുവതികളും അഥവാ നിങ്ങളുടെ കൂട്ടത്തിലെ മുഴുവൻ ആളുകളും
ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ വലിയ ശ്രദ്ധ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ വസ്തുനിഷ്ഠമായ നിലയിൽ വിലയിരുത്തുവാനും ധർമ്മനിഷ്ഠയോടുകൂടി നയിക്കുവാനും ആ നിലയിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് ചുവടുകൾ വെക്കുവാനും പറയുന്ന വിശുദ്ധ വാക്യമാണ് സൂറത്ത് നൂറിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഞാൻ ആലോചിച്ചു, ഒരു സ്ഥലത്ത് അള്ളാഹു പറയുന്ന ഒരു വചനം, ഇത് തലഖൗനഹു ബി അൽസിനതികും വതഖൂലൂന ബി അഫ്വാഹികും വതഹ്സബൂനഹു ഹൈന വഹുവ ഇൻദല്ലാഹി അദീം. ഇത് തലഖൗനഹു ബി അൽസിനതികും, നിങ്ങൾ നിങ്ങളുടെ അടുത്ത സഹോദരനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഒരു അപരാധം പറയും, ഒരു രസത്തിന് വേണ്ടി പറഞ്ഞതാകാം, അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു തമാശയാകാം, അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിട്ട് കരുതിക്കൂട്ടി നമ്മൾ പറഞ്ഞുണ്ടാക്കിയ എന്തെങ്കിലും ഒരു അപരാധ വാക്കുകളാകാം. ഏതായിരുന്നാലും പറയുമ്പോൾ, മൊഴിയുമ്പോൾ നിങ്ങൾ അതിനെ സംബന്ധിച്ചിട്ട് വലുതായി ഗണിക്കാറില്ല. നിങ്ങൾ വളരെ ഈസിയായി വളരെ ലാഘവത്തോടുകൂടി ചില വാക്കുകൾ പ്രയോഗിക്കുന്നു. എന്നാൽ നിങ്ങൾ ആ പ്രയോഗിക്കുന്ന നേരത്ത് നിങ്ങളുടെ മനസ്സിൽ അത് വളരെ ലളിതമാണ് ലഘുവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും വതഹ്സബൂനഹു ഹയ്യനൻ വഹുവ ഇൻദല്ലാഹി അദീം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ പ്രയോഗിക്കുന്ന വാക്ക് നിങ്ങൾക്കത് ചെറിയ കാര്യമാണ്, ഒരു പക്ഷേ നിങ്ങൾക്ക് ചിരിക്കാനും ചിരിപ്പിക്കാനും ഉതകുന്ന ചെറു വാക്കുകളാണ്, എന്നാൽ അത് തറച്ച മനസ്സിന് ഒരു വലിയ വ്രണം സൃഷ്ടിക്കാനിടയുണ്ട്. അത് തറച്ച മനസ്സിന് ചിലപ്പോൾ അഭിമാനപരമായി വലിയ വേദന നൊമ്പരങ്ങൾ സമ്മാനിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ചെറുതാണെന്ന് വിചാരിച്ചാലും ഒരിക്കലും ചെറുതിനെ ചെറുതായി കണക്കാക്കരുത്. സൂറത്ത് നൂറിൽ അള്ളാഹു പറയുന്ന ഓരോരോ വിഷയങ്ങളും ആലോചിക്കുമ്പോൾ ആദ്യം നമുക്ക് അങ്ങനെ തോന്നും. അള്ളാഹു പറയുന്ന പഠിപ്പിക്കുന്ന മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ ആചാര രംഗത്ത്, അതുപോലെ അനുഷ്ഠാന രംഗത്ത്, നിത്യജീവിതം, അതുപോലെ ജനങ്ങളുമായുള്ള സമ്പർക്കം, ഇടപാട്, അതിഥി ആതിഥേയ ബന്ധം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളെയാണ് സൂറത്ത് നൂറ് വലുതായി നമ്മുടെ മുമ്പിൽ എടുത്തു പറയുന്നത്. എത്രത്തോളം എന്നാൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങളുടേതല്ലാത്ത മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നുവെങ്കിൽ ആ വീടിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് കണ്ണെറിഞ്ഞു നോക്കാതെ ആ വീട്ടുകാരനോട് ഒച്ചത്തിൽ നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കുക, സലാം പറയുക. സലാം പറഞ്ഞതിന് അവർ പ്രത്യഭിവാദ്യം ചെയ്യുകയും സലാം അടക്കുകയും വീട്ടിൽ കടക്കാൻ അനുവാദം ചോദിച്ചിട്ട് അനുവദിക്കുകയും ചെയ്താൽ മാത്രം നിങ്ങൾ വീട്ടിലേക്ക് കടക്കുക. എത്ര വ്യക്തമായി പടച്ചവൻ പഠിപ്പിക്കുന്ന മര്യാദയാണ്. വേറെ തരത്തിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യം പോലെ നമുക്ക് തോന്നും. എന്നാൽ ചെറുതായ കാര്യങ്ങളൊന്നും ചെറുതല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് സൂറത്തുൻ അൻസൽനാഹ വഫറദ്നാഹ ഈ അധ്യായത്തെ ഈ തരത്തിൽ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും, സത്യവിശ്വാസികളോട് അവരിലെ പുരുഷന്മാരോട് തങ്ങൾ പറയുക, അവരുടെ കണ്ണുകളെ അവർ ചിമ്മി അടച്ചുകൊള്ളട്ടെ, അവരുടെ കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിച്ച് അനാവശ്യങ്ങളിലേക്കും ആഭാസങ്ങളിലേക്കും ചെന്നെത്താൻ ഇടയുള്ള അത്തരം അനുഭൂതിയുടെ കാഴ്ചകളൊന്നും അവരുടെ കണ്ണുകൊണ്ട് അനുവദിക്കപ്പെട്ടതല്ലെങ്കിൽ കാണരുത്. അന്യ സ്ത്രീകളെ കാണുന്നതിൽ നിന്നും അന്യ പുരുഷന്മാരെ കാണുന്നതിൽ നിന്നും സ്ത്രീ പുരുഷന്മാരായ സത്യവിശ്വാസികൾ അവരുടെ കണ്ണുകളെ ചിമ്മി അടച്ചുകൊള്ളട്ടെ, കൊട്ടി അടച്ചുകൊള്ളട്ടെ എന്നൊക്കെ പറയുന്ന വിശുദ്ധ വാക്യം. ഒരു പെണ്ണിനെ നോക്കുന്നതിൽ നിന്നും പുരുഷന്റെ കണ്ണിന് നിയന്ത്രണം ഏർപ്പെടുത്തുക, ഒരു പുരുഷനെ നോക്കുന്നതിൽ നിന്നും പെണ്ണിന്റെ കണ്ണിന് നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇന്നത്തെ പുരോഗമിച്ച നൂറ്റാണ്ട് പരിഷ്കാരത്തിന്റെ യുഗത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അത് സംസ്കാര ശൂന്യമാണെന്നോ സംസ്കാര വിരുദ്ധമാണെന്നോ ഒക്കെ നമുക്ക് തോന്നിയാലും, പ്രിയമുള്ളവരെ, ഇത് കൊച്ചു കൊച്ചു കാര്യമാണെങ്കിലും അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പടച്ചവൻ പറയുന്നു. ഒരു വാക്കുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം എത്ര വലുതാണ്, ഒരു നോക്കുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം എത്ര വലുതായിരിക്കും. ആ നോട്ടത്തിൽ നിന്നും ആരംഭിച്ച് ഒരു പക്ഷേ ആഭാസത്തിൻ്റെ വലിയ കൊടുമുടികളിൽ കയറാൻ ആ മനുഷ്യനെ നിർബന്ധിതമാക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളെ നിങ്ങൾ നിസ്സാരമായി ഗണിക്കരുത്. ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയുടെ ഒരു മുഖത്തെയും അല്ലെങ്കിൽ നന്മയുടെ ഒരംശത്തെയും നിങ്ങൾ ചെറുതായി കണക്കാക്കരുത്. ഒരംശത്തെയും നിങ്ങൾ ചെറുതായി കണക്കാക്കണ്ട. ചിലപ്പോൾ ചെറിയ ചെറിയ നന്മയുടെ പേരിലാണ് മനുഷ്യൻ അംഗീകാരമുള്ളവനാവുക. ചെറിയ ചെറിയ നന്മയുടെ പേരിലാണ് അവൻ ആഖിറത്തിൽ പരലോകത്ത് മോക്ഷം ലഭിക്കുന്നവനായി മാറുക. അവൻ്റെ സംസ്കാരത്തിൻ്റെ മാർഗത്തിലെ വഴിത്തിരിവായി ഭവിക്കാൻ ചിലപ്പോൾ കൊച്ചു കൊച്ചു നന്മകൾക്ക് ഇടയുണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെറിയ നന്മകളെയും ചെറുതായി കണക്കാക്കി അവഗണിക്കരുത്. അതുപോലെ ചെറിയ ചെറിയ പാപങ്ങളെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. കാരണം ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് കറുത്ത പുള്ളി കൊണ്ട് നിറയും. ഒരുപക്ഷെ അവൻ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ ആ കറുത്ത കുത്തുകളിൽ നിന്നും അവന് മോചനം ലഭിക്കും.
അവൻ പശ്ചാത്തപിക്കാതെ വീണ്ടും വീണ്ടും അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് കടന്നു ചെന്നാൽ അവൻ പാപകർമ്മങ്ങളുടെ നിത്യ തോഴനായി മാറും. പിന്നീട് അവൻ്റെ ഹൃദയം കറുത്ത് കരിവാളിക്കുകയും ചെയ്യും, പാപകർമ്മങ്ങളുടെ കറകളാൽ നിറഞ്ഞു പോകും. ഖുർആൻ പറയുന്നത് പോലെ അവരുടെ കൈകളെ കൊണ്ട് ചെയ്തു കൂട്ടിയ ദുഷിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി അല്പാൽപമായി അവരുടെ ഹൃദയം കറുത്തിരുണ്ടുപോയി. അതിനി ഒരിക്കലും നന്മയിലേക്ക് നടക്കുകയില്ല, നല്ലത് പറഞ്ഞാൽ അകത്തേക്ക് കയറുകയും ചെയ്യാത്ത ഒരു ദുരവസ്ഥ അവർക്കുണ്ടായി എന്ന് പറഞ്ഞിടത്തേക്ക് എത്തും. അതുകൊണ്ട് നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും പാപകർമ്മമെങ്കിൽ അതിൽ നിന്ന് സൂക്ഷിച്ചുകൊള്ളുക. അത് വാക്കുകൊണ്ടാകട്ടെ, നോട്ടം കൊണ്ടാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതാകട്ടെ, അതൊക്കെ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ വാക്യങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖുന്നാറ വലോ ബിഷിഖി തംറ, നീ നരകത്തെ സൂക്ഷിച്ചു കൊള്ളുക. അതൊരു ഈത്തപ്പഴത്തിൻ്റെ കീറ് കൊണ്ടാണെങ്കിലും ശരി, ചിലപ്പോൾ നീ നൽകുന്ന ഒരു ഈത്തപ്പഴത്തിൻ്റെ കീറ് നിനക്ക് നിസാരമാണെങ്കിലും അത് ലഭിക്കുന്ന വിശന്നവൻ്റെ വയറിൽ അതൊരു വലിയ വിപ്ലവം സൃഷ്ടിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരം എത്ര വലിയതാണ്. ഈ ശരീരത്തെ മുഴുവൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി നമ്മുടെ ഹാർട്ടാണ്. ആ ഹാർട്ടിലൂടെ പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിലൂടെയാണ് ഈ വലിയ ശരീരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെയാണ് നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദം പുറത്തേക്ക് വരുന്നത്. എന്നാൽ ആലോചിച്ചു നോക്കൂ, ആ ശരീരത്തിൽ നമ്മുടെ ഹാർട്ടിനെ അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു കൊച്ചു ബ്ലോക്ക് വന്നാൽ, ബ്ലോക്ക് കൊച്ചാണ്, വളരെ ചെറുതാണ്, പക്ഷെ ഒരു കൊച്ചു ബ്ലോക്ക് വരുമ്പോൾ ആ ശരീരത്തിൻ്റെ പ്രവർത്തനമൊക്കെ നിലയ്ക്കുകയായി. ഹാർട്ട് അറ്റാക്ക് വന്നു എന്നും ഹൃദയാഘാതം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ മനുഷ്യൻ്റെ ജീവിതാധ്യായം അവസാനിക്കാൻ ഒരു കൊച്ചു ബ്ലോക്ക് വില്ലനാകുന്നു എന്നതുപോലെ നമ്മൾ ഓട്ടിക്കൊണ്ടിരിക്കുന്ന മോട്ടോർ വാഹനങ്ങൾ, ആ വാഹനങ്ങൾ വളരെ രസകരമായി നമ്മൾ ഉപയോഗിക്കുന്നു, വളരെ വേഗത്തിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും രസകരമായി ഉപയോഗിക്കുന്ന ഈ മോട്ടോർ വാഹനം, അതിനെ പ്രവർത്തിപ്പിക്കുന്നത് അതിൻ്റെ ഇന്ധനമാണ്, ഒന്നുകിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസലാണ്. ഈ പെട്രോളിലോ ഡീസലിലോ ഒരു ചെറിയ കരട് കുടുങ്ങിയാൽ, ഒരു കരട് കുടുങ്ങിയാൽ, കരട് എത്ര നിസ്സാരമാണ്, എത്ര നിസ്സാരമാണ്, പക്ഷേ ആ കരട് കുടുങ്ങുമ്പോൾ ആ മോട്ടോർ വാഹനം നിശ്ചലമാവുകയായി. ഇതുപോലെ പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് അവൻ്റെ ശുദ്ധമായ മനസ്സ് അനിവാര്യമാണ്. അവൻ്റെ വിശുദ്ധിയാർന്ന ജീവിത പതിവുകളും ശീലങ്ങളും ശൈലികളും അവൻ അനിവാര്യമാണ്, നിർബന്ധമാണ്. അതിൽ കരടായി വന്നു ഭവിക്കുന്ന, ബ്ലോക്കായി വന്നു ഭവിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെപ്പോലും ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആനിൻ്റെ ഈ അധ്യായത്തെ ഇങ്ങനെ അവതരിപ്പിച്ചത് എന്ന് പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുഹൃത്തുക്കളോട് എനിക്ക് അവസരം കിട്ടിയാൽ ഈ വിശുദ്ധ വാക്യങ്ങളൊക്കെ ഒന്നുകൂടി കേൾപ്പിക്കണമെന്ന് മനസ്സിന് താല്പര്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു തആല പറഞ്ഞു വെച്ച ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസി, അവനിൽ നിന്നും ഇന്ന് മുഴങ്ങിക്കേൾക്കുന്നത് പോലെ ആക്ഷേപാർഹമായ ഒരു കുറ്റകൃത്യങ്ങളും കേൾക്കുകയില്ല, ഒരു കുറ്റകൃത്യങ്ങളും കേൾക്കുകയില്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച നമസ്കാരം കേവലം ഒരു ആരാധനയല്ല, കേവലം ഒരു ഇബാദത്തല്ല, മറിച്ച് അത് നമ്മളുടെ ജീവിതത്തെ സംസ്കാര സമ്പന്നമാക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രായോഗിക പദ്ധതിയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കളോട് ചോദിച്ചു, എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് അംഗശുദ്ധി വരുത്തി കൃത്യമായ നിലയിൽ വുളുവോടുകൂടി പള്ളിയിലേക്ക് നടന്നു വരാൻ കൽപ്പിക്കപ്പെട്ട നമ്മുടെ സമുദായം, അങ്ങനെ ശ്രദ്ധയോടുകൂടി അംഗശുദ്ധി വരുത്തി പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ഓരോ ചുവട്ടടിക്കും പകരം അവനൊരു നന്മ എഴുതപ്പെടുകയും ഒരു ചുവട്ടടിക്ക് പകരം ഒരു തിന്മ അവനിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ട സമുദായം. ആളുകളൊക്കെ സുഖനിദ്രയ്ക്കുള്ള വിരിപ്പുകളിൽ പുതച്ചു മൂടിക്കിടക്കുന്ന വേളയിലും കർമ്മനിരതനാകുന്ന, ലക്ഷ്യബോധത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്ന, ആ ഒരു ഡിസിപ്ലിനോടുകൂടി ജീവിതത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പള്ളിയിൽ വരുന്നു, അവൻ അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്നു, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാത്തവനായ നാഥ നിന്റെ മുമ്പിൽ ഞാനിതാ എൻ്റെ മുഖത്തെ കൊണ്ടു നിർത്തിയിരിക്കുന്നു എന്ന് പറയും. തൻ്റെ മനസ്സിൻ്റെ വിശുദ്ധിയെ അല്ലെങ്കിൽ സത്യസന്ധതയെ അവൻ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ നിലയിൽ ഒരു ദിവസം 5 പ്രാവശ്യമാണ് പള്ളിയിലേക്ക് കൃത്യതയോടുകൂടി അംഗശുദ്ധിയോടുകൂടി മനുഷ്യൻ നടന്നു വരുന്നത്. ഇങ്ങനെ 5 നേരം അതാത് പള്ളികളിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, മതസമൂഹവും നമ്മുടെ കൂട്ടത്തിൽ വേറെയില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഡിസിപ്ലിൻ ഇല്ല, നേതൃത്വത്തെ അംഗീകരിക്കുന്ന പതിവില്ല, അച്ചടക്ക രാഹിത്യമുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അത് ഇസ്ലാമിൻ്റെ കുറവല്ല, ഇസ്ലാമിൻ്റെ കുറ്റമല്ല. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷനുകളുണ്ട്, പട്ടാള ക്യാമ്പുകളുണ്ട്, എ ആർ ക്യാമ്പുകളുണ്ട്. ഇവിടെയൊക്കെ പോയാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കീഴിലുള്ള ചെറിയ ഉദ്യോഗസ്ഥന്മാരെ കവാത്ത് നടത്തിക്കാറുണ്ട്, അവരെ ആ നിലയിലുള്ള പരിശീലനങ്ങൾക്ക് വിധേയരാക്കാറുണ്ട്.
സാധാരണഗതിയിൽ ഏത് പോലീസ് സ്റ്റേഷനിലാണ് എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും ഇങ്ങനത്തെ പരിശീലനം നടത്തുന്നത്? ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ മേലുദ്യോഗസ്ഥന്മാർ പരിശോധനയ്ക്കെങ്ങാനും വരുന്നു എന്ന് വിവരം കിട്ടിയാൽ അവരോടുള്ള വിധേയത്വത്തിന്റെ പേരിൽ ചിലപ്പോൾ ഓരോ സ്റ്റേഷൻ പരിധിയിലുള്ള ഓഫീസർമാരും അവരുടെ കീഴിലുള്ള പോലീസുകാരെ കൊണ്ട് ഈ നിലയിൽ കവാത്ത് ചെയ്യിപ്പിക്കുക കവാത്ത് നടത്തിപ്പിക്കാറുണ്ടാകാം. എന്നാൽ ആലോചിച്ചു നോക്കുക, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്നല്ല, ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം അതാത് സ്റ്റേഷന്റെ പരിധിയിലുള്ള മുസ്ലിമീങ്ങളെ വിളിച്ചു വരുത്തി, അതാത് സ്റ്റേഷനിൽ ഒരുമിച്ച് കൂട്ടി, പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി, കൃത്യമായി ഒരു നേതാവിൻ്റെ പിന്നിൽ നിന്ന്, ഒരു ക്യാപ്റ്റൻ്റെ പിന്നിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരേ സ്വരത്തിൽ എല്ലാവരും അള്ളാഹു അക്ബർ എന്ന് പറയും. ആ നൃത്തത്തിന് തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നൃത്തത്തിൽ അവൻ്റെ കാൽപാദങ്ങളെ എങ്ങനെ വെക്കണമെന്ന് അവനെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ വളരെ കൃത്യമായി ചുവട് വെക്കാൻ പഠിക്കുകയാണ്. അവൻ്റെ തോളും തോളും ചേർത്ത് വെച്ച് അവൻ്റെ കാൽപാദങ്ങളെ കൃത്യമായി അടുപ്പിച്ച് വെച്ച് അതിൽ വളവില്ലാതെ ഇടയിൽ സ്ഥലം വിടാതെ എന്നൊക്കെ പ്രത്യേകം ക്യാപ്റ്റൻ ഓർമ്മപ്പെടുത്തി അള്ളാഹു അക്ബർ എന്ന് അദ്ദേഹം പറയുമ്പോൾ നിഷ്ഠയോടുകൂടി പിന്നിലുള്ളവരൊക്കെ ഐക്യശബ്ദത്തോടെ അദ്ദേഹത്തോടൊപ്പം പങ്കുചേരുകയായി. ഇങ്ങനെ ഞാൻ വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയട്ടെ, ഇങ്ങനെ ആലോചിച്ചാൽ ഒരു ദിവസം 5 നേരം അതാത് സ്റ്റേഷൻ പരിധിയിലുള്ള ആളുകളെ ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ഒരിടത്ത് വിളിച്ചു വരുത്തി ഇങ്ങനെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന, അച്ചടക്കം പഠിപ്പിക്കുന്ന, നേതാവിനെ അംഗീകരിക്കാൻ പഠിപ്പിക്കുന്ന മറ്റൊരു സംഹിത ഭൂമിയിലില്ല. മതങ്ങൾക്കുമില്ല, ഇസങ്ങൾക്കുമില്ല, ഒരു ഭരണക്രമത്തിനുമില്ല. വിശുദ്ധ ഇസ്ലാമിനുണ്ട്. നമ്മുടെ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഹാന്മാരായ സഹാബാക്കൾ എന്ന് പറയുന്ന മുന്നോറുകളുടെ ജീവിതം സംസ്കാര സമ്പന്നമായത് ഈ നിലയിലുള്ള സംസ്കരണ പദ്ധതിയിൽ അവർ പങ്കാളികളായപ്പോഴാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. നമസ്കാരം എന്ന് പറയുന്നത് എല്ലാവിധ നിന്ദ്യവും നികൃഷ്ടവുമായ ചീത്തയായ കാര്യങ്ങളിൽ നിന്നും അത് നിർവഹിക്കുന്നവനെ തടയുന്നതാണ്. അത് നിർവഹിക്കുന്നവനെ അത്തരത്തിലുള്ള അക്രമവാസനയിൽ നിന്നും തടയാനും മാത്രം പ്രാപ്തി അഥവാ ഊർജം, എനർജി അവൻ്റെ ഈ നമസ്കാരത്തിൽ നിന്നും അവന് കിട്ടിയിരിക്കണം. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഈ നമസ്കാരമാകുന്ന കർമ്മത്തിൽ എന്തോ പാളിച്ചയുണ്ടെന്ന് നീ മനസ്സിലാക്കിയിരിക്കണം, ബോധ്യപ്പെട്ടിരിക്കണം. അതേ നിലയിൽ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രൊജക്റ്റാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആ രംഗത്ത് മുസ്ലിമീങ്ങൾ അല്ലാത്തവരൊക്കെ ഒരുപാട് ബഹുദൂരം മുന്നിൽ സഞ്ചരിക്കുന്നു എന്നാണ് അവകാശവാദം. എന്നാൽ നമ്മൾ പുതിയ പുതിയ സൈക്കോളജിസ്റ്റുകളുടെ കണ്ടുപിടുത്തങ്ങളിലും നിരീക്ഷണങ്ങളിലും അവരുടെ റിസർച്ചുകളിലും ഒക്കെ കിട്ടിയിട്ടുള്ള ചില്ലറ വാചകങ്ങളുമായി കറങ്ങി നടന്ന് സമൂഹത്തെ സംസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കൂ. ഇത്രയും വ്യക്തമായി ഒരു ദിവസം 5 നേരം ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആധികാരികമായി ആചാരത്തെ മതപരമായ കർമ്മത്തിന്റെ ഭാഗമായി തുന്നിച്ചേർത്ത മറ്റൊരു പ്രസ്ഥാനം ഭൂമിയിലില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തങ്ങളുടെ അക്ഷരമറിയാത്ത സാധുക്കളായ സഹാബത്തിനെ സംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, സഹാബാക്കളെ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു പുഴയുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ പുഴയിൽ എല്ലാ ദിവസവും 5 നേരം ഇറങ്ങി നന്നായി അയാൾ മുങ്ങി കുളിക്കുന്നു എന്നും സങ്കല്പിക്കുക. ആഴമുള്ള ഒഴുക്കുള്ള പുഴയിൽ ഒരു ദിവസം 5 നേരം ഒരാൾ മുങ്ങിക്കുളിച്ചാൽ അവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് അവശേഷിക്കുമോ എന്ന് ചോദിച്ചു. സാധാരണക്കാരായ ആ സദസ് പറഞ്ഞു, ഒരിക്കലുമില്ല, 5 നേരം മുങ്ങിക്കുളിക്കുന്നവൻ്റെ ശരീരത്തിൽ എന്തഴുക്ക് ബാക്കിയാകാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുത്തു, എന്നാൽ 5 നേരത്തെ നമസ്കാരത്തിൻ്റെ ഉപമ ഇപ്രകാരമാണ്. 5 നേരം നേരത്തെ പറഞ്ഞതുപോലെ ബാഹ്യമായ എല്ലാ നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഉള്ളും പുറവും ശുദ്ധിയാക്കാനുള്ള മാർഗം എന്ന നിലയിൽ അതിനെ ബോധ്യപ്പെട്ടുകൊണ്ട് കൃത്യമായി അവൻ നമസ്കരിച്ചാൽ അവൻ്റെ അംഗശുദ്ധിയിലൂടെ, അതുപോലെ അവൻ്റെ മാനസിക ശാരീരികമായ ശുദ്ധിയിലൂടെ, അവൻ്റെ പരസ്പരമുള്ള ആളുകളുമായുള്ള ബന്ധത്തിൻ്റെ വിശുദ്ധിയിലൂടെ, സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന പ്രക്രിയയിലൂടെ ഒക്കെ അവനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ്. 5 നേരം കൃത്യമായി ചെയ്യുന്ന ഒരുത്തൻ്റെ പേഴ്സണാലിറ്റി തീർച്ചയായും ഡെവലപ്പാകുമെന്ന കാര്യത്തിൽ സംശയിക്കേ വേണ്ട. അതുകൊണ്ടാണ് അള്ളാഹു അർത്ഥശങ്കക്കടയില്ലാത്ത രൂപത്തിൽ പറഞ്ഞത്, ഇങ്ങനെ നിസ്കരിക്കുന്നവൻ ഫൈന്നഹു മുഗൈറു മലൂമീൻ, അവനെ ഒരിക്കലും നിങ്ങൾക്ക് ആക്ഷേപിക്കാൻ സാധിക്കുകയില്ല. ഇന്ന സലാത്ത തൻഹാനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നമസ്കാരം നിന്ദ്യവും നീചവുമായ പ്രവർത്തനത്തെ തൊട്ട് തടുത്തു നിർത്തും എന്നൊക്കെ അർത്ഥശങ്കക്കടയില്ലാത്ത നിലയിൽ ഒരു അവകാശവാദം പോലെ അള്ളാഹു അവന്റെ നല്ല അടിയാറകളെ കുറിച്ച് പറയുന്നത് വെറുതെയല്ല. അക്ഷരാർത്ഥത്തിൽ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. അറേബ്യൻ സമൂഹത്തിൽ അക്ഷരമറിയാത്ത, സംസ്കാരം തൊട്ട് ചീന്തിയിട്ടില്ലാത്ത ഒരു പറ്റം ആളുകൾ ഇന്ന് എൻ്റെ മുന്നിലിരുന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് മീഡിയകളെ ഉപയോഗപ്പെടുത്താനുള്ള ത്രാണിയുണ്ട്. അതിനുള്ള വികസനം നിങ്ങൾക്ക് ബുദ്ധിപരമായി ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഭാഷ ശുദ്ധമാക്കി തീർക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശുദ്ധ ഭാഷ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് നിങ്ങളും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സംസ്കാരം പഠിപ്പിച്ച സദസ്സിനെയും സമൂഹത്തെയും പരിശോധിച്ചാൽ അവർക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, അക്ഷരം അറിയില്ല. അറബികളെ സംബന്ധിച്ചിട്ട് അന്നത്തെ കാഴ്ചപ്പാടുകൾ നിങ്ങൾ ചരിത്ര വരികളൊക്കെ വായിച്ചിട്ടുണ്ടാകും. സംസ്കാരം എന്താണെന്ന് അവർക്ക് അറിയില്ല. അത്തരം സമൂഹത്തെ മുന്നിലിരുത്തിക്കൊണ്ട് വെറുതെ തത്വപ്രസംഗം നടത്തുന്നതിന് പകരം, അല്ലെങ്കിൽ ഘോരഘോരം പ്രസംഗിച്ച് പ്രകമ്പനം കൊള്ളിക്കുന്നതിന് പകരം, അവരുടെ മനസ്സിനെ സ്വാധീനിക്കുകയും ആ മനസ്സിന് മനസ്സിലാകുന്ന ഭാഷയിൽ, മനസ്സിന് മനസ്സിലാകുന്ന ഭാഷയിൽ, മാനുഷിക ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ അവരെ സംസ്കാര സമ്പന്നരാക്കി തീർക്കാൻ സാധിക്കുകയും ചെയ്തു എന്നത് തീർച്ചയായും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം തന്നെയാണ്. എക്കാലത്തും നമുക്കത് പ്രായോഗികമാണ്, എക്കാലത്തും നമുക്കത് ഉറക്കെ പറയാൻ കഴിയുന്നതുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഈ അന്തസത്തകൾ ഒന്നും കാണുന്നില്ലെങ്കിൽ അത് അവന്റെ പോരായ്മയാണ്, അല്ലെങ്കിൽ അവനെ പോറ്റുകയും വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിന്റെ പോരായ്മയാണ്. അവന്റെ ജീവിതത്തിൽ അവൻ പുലർത്തേണ്ട സൂക്ഷ്മതയിൽ വന്നുപോയ പിഴവുകളുടെയും കുറവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ടാണ് സൂറത്ത് നൂറിനെ സംബന്ധിച്ച് ഞാൻ ചുരുക്കി പറയാൻ ശ്രമിച്ചത്. അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു വചനമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനെ അനുസരിക്കുക, അള്ളാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിക്കുക. ഇതൊക്കെ അള്ളാഹു പറഞ്ഞ വചനമാണല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വചനമാണല്ലോ. അതുകൊണ്ട് ഖുൽ അതിയുല്ലാഹ വഅതിയുർ റസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും വഇൻ തുതിഊഹു തഹ്തദു വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. അള്ളാഹു പറയുന്നു, നബിയെ സമൂഹത്തോട് പറയുക, അവരെ കേൾപ്പിക്കുക, അതിയുല്ലാഹ വറസൂൽ എല്ലാ രംഗത്തും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ പ്രവാചക ശ്രേഷ്ഠരെ അനുസരിക്കുക. ഒരു പക്ഷേ ഇത്രയൊക്കെ വിശദമായി നിങ്ങളെ ജീവിതം പഠിപ്പിച്ചു, മതം പഠിപ്പിച്ചു എന്നല്ല, നിങ്ങളെ ജീവിതം പഠിപ്പിച്ചു, ജീവിതത്തിന്റെ സംസ്കാരം പഠിപ്പിച്ചു, എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾ പുറകോട്ട് പോവുകയാണ്, ഇതൊന്നും മനസ്സിലാക്കാതെ പുറകോട്ട് പോകുന്നു, മനസ്സിലാക്കിയിട്ടും പ്രാവർത്തികമാക്കാൻ തയ്യാറാകാതെ പുറകോട്ട് പോകുന്നു, പേരിന് മാത്രം ഞാൻ ഒരു മുസ്ലിമാണ്, ഞാനും ഖുർആന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ആ നിലയിൽ നിങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ ഫൈൻ തവല്ലൗ ഫഇന്നമ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും, പിന്നെ പ്രവാചകരുടെ മേൽ നിങ്ങൾ ഒന്നും കെട്ടിവെക്കരുത്, ഇസ്ലാമിന്റെ മേൽ ഒന്നും കെട്ടിവെക്കരുത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം അവിടുന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് മാത്രമല്ലേ തങ്ങളോട് നമ്മൾ ആക്ഷേപം പറയാവൂ, നിങ്ങൾ വരുത്തി തീർത്ത ഏതെങ്കിലും വീഴ്ചകൾ അത് നിങ്ങളിൽ നിന്ന് വന്നതാണ്, വഅലൈക്കും മാ ഹുമ്മിൽതും, നിങ്ങൾ ഏറ്റെടുത്തതിൽ വന്ന വീഴ്ച അത് നിങ്ങളുടെ വീഴ്ചയാണ്. അവിടുന്ന് നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങളിൽ സത്യസന്ധമായ പൂർത്തീകരണത്തിന് അവിടുത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അവിടുന്ന് പൂർത്തിയാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, വഇൻ തുതിഊഹു തഹ്തദു, നിങ്ങൾ അവിടുത്തെ അനുസരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ നോട്ടത്തിലും ഇരുത്തത്തിലും നടത്തത്തിലും പോക്കിലും വരവിലും എല്ലാ കർമ്മങ്ങളിലും സദാചാര ബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സത്യസന്ധതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല മനുഷ്യനായി ജീവിക്കാൻ ആ പ്രവാചക ശ്രേഷ്ഠരുടെ പിന്നിൽ അനുസരണയോടെ നടക്കാൻ നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായും നിങ്ങൾ നേർമാർഗം പ്രാപിച്ചവരാകും. ഒരു പക്ഷേ നിങ്ങൾ അതിന് മെനക്കെടുന്നില്ലെങ്കിൽ പറഞ്ഞു തരാമെന്നല്ലാതെ, പറഞ്ഞ് നിങ്ങളെ നന്നാക്കാൻ ശ്രമിക്കാമെന്നല്ലാതെ നിങ്ങളെ നേർമാർഗത്തിലേക്ക് വലിച്ചടിപ്പിക്കാനും പിടിച്ചടിപ്പിക്കാനും ഒന്നുമുള്ള ഉത്തരവാദിത്തം അവിടത്തേക്കില്ല. അതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞു, ഇനി അത് പ്രാവർത്തികമാക്കി സംസ്കാരം സിദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞു വെച്ചു. വീണ്ടും അള്ളാഹു വേറെ ചില വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു വചനം, ഒരു താക്കീദിൻ്റെ ശബ്ദം. ഒരു പക്ഷേ ആ താക്കീദിൻ്റെ ശബ്ദം അവഗണിക്കുകയും കേൾക്കാതിരിക്കുകയും ചെയ്തതാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെയുള്ള ആക്ഷേപങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നത്. അവസാനമായി അള്ളാഹു പറഞ്ഞു വെക്കുന്ന ഒരു താക്കീദിൻ്റെ ശബ്ദം, فَلْيَحْذَرِ الَّذِينَ يُخَالِفُونَ عَنْ أَمْرِهِ أَنْ تُصِيبَهُمْ فِتْنَةٌ أَوْ يُصِيبَهُمْ عَذَابٌ أَلِيمٌ فَلْيَحْذَرِ الَّذِينَ يُخَالِفُونَ عَنْ أَمْرِهِ أَنْ تُصِيبَهُمْ فِتْنَةٌ أَوْ يُصِيبَهُمْ عَذَابٌ أَلِيمٌ. ഇത്രയും സുദീർഘമായ നിലയിൽ അള്ളാഹുവിനെ അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടു. അതിൽ മാതൃകയാക്കേണ്ട പ്രവാചക ശ്രേഷ്ഠനെ അനുസരിക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടു. ഇതൊക്കെ കേൾപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകട്ടെ, ഫല്യഹദരില്ലദീന യുഖാലിഫൂന അൻ അംരി, ഈ മഹാനായ പ്രവാചക ശ്രേഷ്ഠന്റെ കൽപ്പനകളും അവിടുത്തെ പിൻപറ്റിയുള്ള ജീവിതവും അവഗണിച്ചുകൊണ്ട് അതിന് വിപരീതമായി ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ അവർ കരുതിയിരുന്നു കൊള്ളുക, അവർ സൂക്ഷിച്ചു കൊള്ളുക. എന്തിനെ സൂക്ഷിക്കാനാണ് അള്ളാഹു പറയുന്നത്? അൻ തുസീബഹും ഫിത്ന أو يصيبهم عذاب أليم أن تصيبهم فتنة
പല തരത്തിലുള്ള ഫിത്നകൾ അവരെ ആവരണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർ ഭയന്നു കൊള്ളട്ടെ. ആക്ഷേപങ്ങളാകാം, തെറിപറയലാകാം, തരംതാഴ്ത്തിക്കാണലാകാം, അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന സംസ്കാരത്തെ സംബന്ധിച്ച് ആളുകളുടെ ചീത്ത പറയലാകാം, ഇതൊക്കെയാകാം സമൂഹത്തിൽ നിന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള കെടുതികൾ, വേദനകൾ, നൊമ്പരങ്ങൾ, പീഡനങ്ങൾ, ഇതൊക്കെയാകാം. ഈ ഫിത്നകളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. നിങ്ങൾ അനുസരിക്കേണ്ട ആളെ അനുസരിക്കുന്നവൻ മറന്നുപോയാൽ, നിങ്ങൾ അനുസരിക്കേണ്ട ആളുടെ പിന്നിൽ നടക്കുന്ന രംഗത്ത് നിങ്ങൾക്ക് പോരായ്മ സംഭവിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അബദ്ധമായി പോകും. സൂക്ഷിച്ചുകൊള്ളുക. ഫലിയഹദറല്ലദീന യുഖാലിഫൂൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ, നിങ്ങൾക്ക് ഫിത്ന വന്നു ഭവിക്കും. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ വലിയ ശിക്ഷ തന്നെ നിങ്ങൾക്ക് വന്നുപെടാം. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായം പരീക്ഷണങ്ങൾക്ക്, ഫിത്നകൾക്ക് വിധേയരാണ്, ആക്ഷേപങ്ങൾക്ക് വിധേയരാണ്. ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾക്ക് പല നിലയിലുള്ള അദാബുകൾക്കും അതുപോലെയുള്ള വേദനകൾക്കും നൊമ്പരങ്ങൾക്കും ഒക്കെ വിധേയരാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ഈ വിശുദ്ധ ഖുർആനിന്റെ അധ്യായം ഓതി നിർത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കണം, അവന്റെ പ്രവാചക ശ്രേഷ്ഠനെ അറിയാൻ ശ്രമിക്കണം. അത്തരം വിശുദ്ധ വാക്യങ്ങളെ നന്നായി അടുത്തറിയുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വേണം. ആ രംഗത്ത് നമ്മൾ മുന്നിൽ നിർത്തേണ്ട റോൾ മോഡൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങളെ കൂടുതൽ അറിയുകയും തങ്ങളെ അക്ഷരം പ്രതി അനുകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യണം. ആ തരത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, റസൂലിനെ അനുസരിച്ചുകൊണ്ട് ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന നല്ല ആളുകളിൽ, നല്ല മനുഷ്യരിൽ, നല്ല മുസ്ലിമീങ്ങളിൽ നമ്മളൊക്കെ പെടുത്തി തരുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.